ആഗമനകാലത്തിലെ ഒന്നാം ഞായറാഴ്ച. ജീവിതത്തിലെ സംഭവങ്ങളെ ദൈവഹിതമായി കാണുവാൻ സാധിക്കാതെ മൂകനായി തീർന്ന സഖറിയായെ ആണ് നാം കണ്ടുമുട്ടിയത്. എന്നാൽ മൂന്നാമത്തെ ഞായറാഴ്ചയായ ഇന്ന് മനുഷ്യരുടെ ഇടയിൽ തനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയുവാൻ കർത്താവ് തന്നെ കടാക്ഷിച്ചു എന്ന തിരിച്ചറിവിൽ തൻ്റെ ഗർഭകാലം ചിലവഴിച്ച് പുത്രന് ജന്മം നൽകുന്നതും ദൈവഹിതമനുസരിച്ച് കുഞ്ഞിന് യോഹന്നാൻ എന്ന് അവർ പേര് നൽകിയപ്പോൾ സഖറിയായുടെ നാവ് സ്വതന്ത്രമാകുന്നതും അയൽക്കാരും ബന്ധുക്കളും അവരോടൊപ്പം സന്തോഷിക്കുന്നതുമാണ് വചനഭാഗം. ദൈവിക പദ്ധതി അനുസരിച്ച് മക്കളെ ജനിപ്പിക്കുന്നതും അവരെ വളർത്തുന്നതും മാതാപിതാക്കളുടെ പ്രഥമവും പ്രധാനപ്പെട്ടതുമായ കടമയും കർത്തവ്യവുമാണ്. എന്നാൽ ദൈവിക പദ്ധതിയിൽ പങ്കാളികളാകുവാൻ സാധിക്കാതെ ജീവിതത്തെ മുൻപോട്ട് നയിച്ചവരായിരുന്നു സഖറിയായും എലിസബത്തും. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ ജനത്തിൻ്റെ മുൻപിൽ ഈ ദമ്പതികൾ ദൈവകോപത്തിനും ദൈവശാപത്തിനും കാരണമായിരുന്നവരായിരുന്നു. തങ്ങളെ ഈ വലിയ ശാപത്തിൽ നിന്നും കോപത്തിൽ നിന്നും മോചിപ്പിക്കണമെന്നും ഒരു കുഞ്ഞിനെ സമ്മാനിക്കണമെന്നുമുള്ള അവരുടെ നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുകയാണ് സ്നാപക യോഹന്നാൻ്റെ ജനനത്തിലൂടെ. ഈ അവസരത്തിൽ ഈ വചനഭാഗം നമുക്ക് നൽകുന്ന ചില ചിന്തകളെ നമുക്ക് ധ്യാനിക്കാം. ഒന്നാമതായി, ദാമ്പത്യത്തിൽ ദശാബ്ദങ്ങൾ പിന്നിട്ടിട്ടും മക്കളില്ലാത്തതിൻ്റെ സങ്കടം പേറുന്നവരായിരുന്നു സഖറിയായും എലിസബത്തും. മക്കളില്ലാത്തതിൻ്റെ വേദനയും കയ്പുമെല്ലാം ആവോളം അനുഭവിച്ച അവർ ദൈവത്തിൻ്റെ ഇടപെടലിനായി കാത്തിരിക്കുകയായിരുന്നു. അവരുടെ വൃദ്ധ ദാമ്പത്യത്തിൻ്റെ നീണ്ട കാത്തിരിപ്പിന് ദൈവം ഉത്തരം നൽകുമ്പോൾ നാം മനസ്സിലാക്കണം, വിശുദ്ധ ഗ്രന്ഥത്തിലെ സുപ്രധാന വ്യക്തികളുടെ എല്ലാം മാതാപിതാക്കൾ വന്ധ്യരായിരുന്നു എന്ന സത്യം. അബ്രാഹത്തിൻ്റെ ഭാര്യ സാറ, ഇസഹാക്കിൻ്റെ ഭാര്യ റബേക്ക, യാക്കോബിൻ്റെ ഭാര്യ റാഹിൽ, എൽക്കാനയുടെ ഭാര്യ ഹന്ന, ചരിത്രം അങ്ങനെ നീളുകയാണ്. വിവാഹശേഷം വർഷങ്ങളോളം കാത്തിരുന്നപ്പോഴാണ് അബ്രാഹത്തിനും സാറയ്ക്കും ഇസഹാക്ക് ജനിക്കുന്നത്. കാത്തിരിപ്പിൻ്റെ നീണ്ട ദശാബ്ദങ്ങൾ അബ്രാഹത്തിൻ്റെ വിശ്വാസത്തിന് ഉരുക്കിൻ്റെ കരുത്തു പകർന്നു. ഇപ്രകാരം ദാമ്പത്യത്തിലെ തോരാത്ത കണ്ണുനീരിൻ്റെ നിമിഷങ്ങളിലും ദൈവം ഉത്തരം തരുന്ന നിമിഷം വരും എന്ന ബോധ്യത്തോടെ സഖറിയായും എലിസബത്തും കാത്തിരുന്നു. അവരുടെ സ്വപ്നങ്ങളെയും കാത്തിരിപ്പുകളെയും അതിശയിപ്പിക്കുന്ന വിധത്തിൽ ദൈവം ഉത്തരം നൽകുകയാണിവിടെ. അതിനാൽ വൃദ്ധരായ പുരോഹിത ദമ്പതികൾ നമുക്ക് പകർന്നു തരുന്ന പാഠവും അതുതന്നെയാണ്. വിശ്വാസത്തോടെ കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക, തക്ക സമയത്ത് അവൻ ഇടപെടും. രണ്ടാമതായി, സഖറിയ ദൂതനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇതെങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. ദൂതൻ മറുപടി നൽകി, യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരും. ദൈവീക വെളിപാടിനോട് മറുതലിച്ചപ്പോൾ ദൈവം സഖറിയായ്ക്ക് നൽകിയ തടസ്സമാണ് അവൻ്റെ മൂകത. സമൂഹം ഒന്നടങ്കം കുഞ്ഞിനെ നിർദ്ദേശിച്ച പേര് നിരസിച്ച് ദൈവം നൽകിയ പേര് നൽകുവാൻ സഖറിയായ്ക്ക് യാതൊരു ശങ്കയുമില്ല. കാരണം ദൈവം കാണിച്ച വലിയ കൃപയെ അവിശ്വസിച്ചതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കുകയാണ് അദ്ദേഹം. ദൈവഹിതത്തോട് സഹകരിക്കുമ്പോൾ ദൈവം തന്നെ അവൻ്റെ തടസ്സത്തെ, ആ മൂകതയെ എടുത്തു മാറ്റുന്നുണ്ട്. അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കുവാൻ തുടങ്ങിയെന്ന് വചനം സാക്ഷിക്കുന്നു. ജീവിതത്തിലെ തടസ്സങ്ങൾ മാറ്റുവാൻ നാം ചെയ്യേണ്ടതും ഇതുതന്നെയാണ്. ദൈവത്തോട് മറുതലിക്കാതിരിക്കുക. ദൈവിക പദ്ധതികൾക്ക് കുറുകെ നിൽക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ പ്രവർത്തന മേഖലകളിലെല്ലാം തടസ്സങ്ങൾ കടന്നു വരാം. എന്നാൽ ദൈവിക പദ്ധതികളോട് നാം സഹകരിക്കുമ്പോൾ അവയെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കും. മൂന്നാമതായി, കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിക്കുന്നതായി വചനം വെളിപ്പെടുത്തുന്നുണ്ട്. സഖറിയ എലിസബത്ത് ദമ്പതികളുടെ സന്തോഷം അവരുടെ മാത്രം വ്യക്തിപരമായ സന്തോഷമല്ല, മറിച്ച് സകലരുടെയും സന്തോഷമായി ഭവിക്കുന്നു. എത്ര മനോഹരമായ ചിത്രം! ദൈവം മറ്റുള്ളവരോട് കാണിക്കുന്ന കാരുണ്യത്തിന് അവരോടൊത്ത് സന്തോഷിക്കുന്ന അയൽക്കാരും ബന്ധുക്കളും അനുകരണീയമായ മാതൃകയല്ലേ നമുക്ക് സമ്മാനിക്കുന്നത്?
അവരെൻ്റെ വളർച്ചയിലും കഴിവിലും നേട്ടങ്ങളിലുമെല്ലാം അവരോടൊപ്പം അവരെപ്പോലെ സന്തോഷിക്കുവാൻ നമുക്കാവുന്നുണ്ടോ എന്ന് വിചിന്തനം ചെയ്യാം. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം കരുണയുള്ളവനാണ് എന്നതാണ്. ദൈവം സഖറിയായോടും എലിസബത്തിനോടും കാണിച്ച കാരുണ്യത്തിൻ്റെ വെളിപ്പെടുത്തലാണത്. ക്രിസ്മസിനായി നാം ഒരുങ്ങുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, നീ നൽകുന്ന ദാനങ്ങളെ, അനുഗ്രഹങ്ങളെ വ്യക്തിമുദ്ര കുത്തി സ്വന്തമാക്കുവാൻ പരിശ്രമിക്കുന്നവരാകാതെ, നിൻദാനമാണ് എല്ലാം എന്ന് തിരിച്ചറിഞ്ഞ് സഖറിയ എലിസബത്ത് ദമ്പതികളെ പോലെ ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.